തന്തൂരില്ലാതെ എങ്ങനെയാണ് തന്തൂർ ചിക്കൻ ഉണ്ടാക്കാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും വട്ടയിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ തന്തൂരില്ലാതെ തന്തൂർ ചിക്കൻ അതേ ഫ്ലേവറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന തന്തൂരില്ലാതെ തന്തൂർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു 500 ഗ്രാം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡീപ്പ് കട്ടാക്കിയിട്ടെടുക്കണം, അത് നല്ലപോലെ വരഞ്ഞ് കൊടുക്കണം. അപ്പോഴേ നല്ല മസാല പിടിക്കുകയുള്ളൂ. നമുക്ക് എടുത്തിട്ട് ചിക്കനൊക്കെ വരഞ്ഞ് കൊടുക്കാം. നല്ല ആഴത്തിൽ മുറിച്ച് കൊടുക്കുക, അപ്പോഴാണ് നമ്മുടെ മസാലയൊക്കെ അതിൽ നല്ലോണം ആഴ്ന്നിറങ്ങി പിടിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലപോലെ ടേസ്റ്റ് കിട്ടുള്ളൂ ചിക്കൻ. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലയാണ് ചേർക്കാനുള്ളത്. മസാല ചേർക്കുമ്പോൾ നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് ഇടാൻ പോണത് ഒരു 1.5 ടീസ്പൂൺ ആയിട്ടുള്ള മുളകും പൊടിയാണ്. ടീസ്പൂൺ അല്ല കേട്ടോ, ടേബിൾ സ്പൂണാണ്. 1.5 ടേബിൾ സ്പൂൺ മുളകും പൊടി ഇട്ടിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ചതച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഒരു 5 ടേബിൾ സ്പൂൺ തൈരാണ്. നല്ല പുളിയുള്ള തൈര് കിട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ കട്ടിങ്ങിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ നല്ലപോലെ മസാല പിടിക്കുന്ന രൂപത്തിൽ ആക്കി കൊടുക്കണം. എന്നാലേ ഇത് നമ്മൾ ചെയ്തു വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തണം. നമുക്കിനി ഇത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നേരെ ചിക്കൻ ഫ്രൈ ചെയ്ത് തുടങ്ങാം. നമ്മൾ നേരെ പാൻ വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് പാനിൽ. ഇനി ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം ഓയിലിലേക്ക്. ഇനി നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മുടെ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. 1 മിനിറ്റ് 1.5 മിനിറ്റ് ആകുമ്പം നമുക്കത് മറിച്ചിട്ട് വേവിച്ച് കൊടുക്കാം ചിക്കൻ. ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും നമ്മുടെ ഓരോ പീസും ഓരോ ഭാഗമായിട്ടും മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 12 മുതൽ 15 മിനിറ്റിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കൻ പീസുകളെല്ലാം വേവിച്ചെടുക്കാൻ കഴിയും. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ എല്ലാം ഏകദേശം നല്ലോണം വെന്തുണ്ട്. നമുക്കിനി അത് എടുത്ത് മാറ്റാം.
അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നമുക്ക് തന്തൂരിൽ അതേ ചെയ്തെടുക്കണ പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലവണ്ണം ഫ്രൈ ആയിട്ട് ഇനി നമുക്കിതൊരു സ്മോക്കി സ്മെല്ലും കൂടെ ഉണ്ടാക്കിയെടുത്താൽ മതി. നമ്മുടെ പെർഫെക്റ്റ് തന്തൂരായി മാറും. രണ്ട് ചാർക്കോളിൻ്റെ പീസ് നമുക്ക് നല്ലപോലെ ഫ്ലെയിമിൽ കത്തിച്ചെടുക്കാം. ചുവപ്പ് കളറാവണ വരെ നമുക്കിത് കത്തിച്ചെടുക്കാം. ചാർക്കോൾ ഇപ്പോൾ റെഡ് കോൾ ആയിട്ടുണ്ട്. അപ്പോൾ എടുത്തിട്ട് നേരെ നമ്മുടെ സ്റ്റീലിലേക്ക് വെച്ചെടുക്കാം. നമുക്ക് കുറച്ച് ഓയിലിട്ട് കൊടുക്കുക അതിലെ മുകളിലേക്ക്. നമുക്ക് ഇത് അടച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ചാർക്കോൾ ഇട്ടതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഏകദേശം 1.5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. അപ്പം നല്ലൊരു സ്മോക്കി സ്മെല്ല് ഇതിന് കിട്ടിയിട്ടുണ്ടാവും. നമുക്കിതൊക്കെ ഇതിന് മാറ്റി വയ്ക്കാം. അപ്പോൾ തന്തൂരില്ലാത്ത നമ്മുടെ തന്തൂർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ കുറഞ്ഞ സമയം മതി. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് മാരിനേഷനും എല്ലാം കഴിഞ്ഞ് നമുക്ക് നല്ല അടിപൊളി കടയിൽ തന്നെ കിട്ടുന്ന അതേപോലെയുള്ള ടേസ്റ്റിലുള്ള തന്തൂർ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻസിൽ രേഖപ്പെടുത്താം. ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ആ ബട്ടൺ തന്നെ എനേബിൾ ചെയ്യണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ലൈക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും പുതിയ വീഡിയോകൾ ചെയ്യുമ്പം നമുക്കൊരു സന്തോഷമുണ്ടാവും എപ്പോഴും ലൈക്ക് കൂടുതൽ കിട്ടുമ്പോൾ. അപ്പോൾ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് നമ്മുടെ ചാനലൊക്കെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ.